ചെമ്മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഇത് ഒരു മൺചട്ടയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബൗള് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പിയെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് തിരുമ്പി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി ചുവന്നുള്ളിയും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള പുളി കുറച്ച് കുറച്ചായിട്ട് പിഴിഞ്ഞു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് തീർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തതിന് ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് ചുവന്നുള്ളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസുകളൊക്കെ അറിയിക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെയുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. Thank you.